നമസ്കാരം. ഡ്രാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഇവർക്കും സ്വാഗതം. യൂറോപ്യൻ ഫുട്ബോളിലെ ട്രാൻസ്ഫർ ജാലകം ഓപ്പണാണ്. താരങ്ങൾ കൂടുവിട്ട് കൂടുമാറുന്നു. യൂറോപ്യൻ ഫുട്ബോളിലെന്നല്ല, എല്ലായിടത്തും സൗദി അറേബ്യയിലേക്ക് വമ്പൻ താരങ്ങൾ കൂടുമാറിക്കൊണ്ടിരിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. ഇൻ്റർ മയാമി ഇപ്പോൾ അർജൻറ്റീനയിൽ നിന്ന് ഒരു താരത്തെ സ്വന്തമാക്കി. അങ്ങനെ ലോകത്തെല്ലായിടത്തും വലിയ രൂപത്തിലുള്ള ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ISL ട്രാൻസ്ഫറുകൾ നടക്കുന്ന സമയമാണല്ലോ. അപ്പോൾ നമ്മൾ ISL ബന്ധപ്പെട്ട് ഇന്ന് ട്രാൻസ്ഫർ ജാലകം തുറക്കും അവസാനിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ റാഫ്റ്റോക്സ് മലയാളം ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ഫുട്ബോളിലും സൗദി അറേബ്യയിലുമൊക്കെ MLS എന്ന് ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അവസാനിക്കും എന്ന് വരെ താരങ്ങളെ അവർക്ക് സ്വന്തമാക്കാൻ പറ്റും ഓരോ ക്ലബുകൾക്കും, അതൊന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നമുക്ക് പ്രീമിയർ ലീഗിൽ നിന്ന് തുടങ്ങാം. പ്രീമിയർ ലീഗിൽ ട്രാൻസ്ഫർ ജാലകം ആരംഭിച്ചത് June 14 മുതലായിരുന്നു. ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ പോകുന്നത് August 30 August 30 അതായത് ബ്രിട്ടീഷ് സമ്മർ ടൈം August 30 11 ഈ ഒരു ട്രാൻസ്ഫർ ജാലകം അവസാനിക്കാൻ പോകുന്നത്. പിന്നെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കും, അത് ജനുവരിയിലാണ്. January 1 February 3 വരെയായിരിക്കും വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ പ്രീമിയർ ലീഗിൽ. ഇനി ലാലിഗയിലേക്ക് വരികയാണെങ്കിൽ, ലാലിഗയുടെ വിൻഡോ ഒഫീഷ്യലി ഓപ്പൺ ആയത് July 1 ക്ലോസ് ചെയ്യുന്നത് August 30 August 30 വെള്ളിയാഴ്ചയോടുകൂടി ലാലിഗയിൽ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ക്ലോസ് ചെയ്യപ്പെടും. അതേസമയം അവിടുത്തെ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ January 2 ആരംഭിക്കുകയും February 3 ക്ലോസ് ചെയ്യുകയും ചെയ്യും. സിരിയയിലെ ട്രാൻസ്ഫർ വിൻഡോ July 1 ആരംഭിച്ചത്, അവസാനിക്കുന്നത് August 30. അപ്പം ഏതാണ്ട് ഒരുപോലെയാണ്, ഒരേ ദിവസമാണ് മിക്ക ട്രാൻസ്ഫർ ജാലകങ്ങളും അവസാനിക്കുന്നത് എന്നർത്ഥം. വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുന്നത് January 2 ക്ലോസ് ചെയ്യുന്നത് February 1. ബുണ്ടസ് ലീഗിലേക്ക് വരുമ്പോൾ അവിടുത്തെ സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് July 1 ക്ലോസ് ചെയ്യപ്പെടുന്നത് August 30 തന്നെയാണ്. മണിക്കൂറുകളിൽ ചില വ്യത്യാസമുണ്ട്. ബ്രിട്ടീഷ് സമ്മർ ടൈം 5 ബുണ്ടസ് ലീഗയിൽ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുക. വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ ആരംഭിക്കുന്നത് January 1, അവസാനിക്കുന്നത് February 3. ഇനി League 1 ഫ്രഞ്ച് ലീഗിൽ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയത് July 1 അവസാനിക്കുന്നത് August 30 തന്നെയാണ്. വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോ January 1 ആരംഭിച്ച് February 3 ക്ലോസ് ചെയ്യപ്പെടും. MLS ട്രാൻസ്ഫർ ജാലകം ആരംഭിച്ചത് July 18, അതായത് 2-3 ദിവസങ്ങളായേ ഉള്ളൂ എന്നർത്ഥം. ക്ലോസ് ചെയ്യപ്പെടുന്നു August 14. ഇനി ഓസ്ട്രേലിയയിൽ ക്ലോസ് ചെയ്യപ്പെടുന്നത് September 16, മെക്സിക്കോ September 14, നെതർലൻഡ്സ് September 2, പോർച്ചുഗലിലെ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നത് September 16. ഒക്ടോബറിലാണ് സൗദി അറേബ്യയിലെ ട്രാൻസ്ഫർ ജാലകം അവസാനിക്കുന്നത് October 6. അതായത് യൂറോപ്യൻ ട്രാൻസ്ഫർ ജാലകം ക്ലോസ് ചെയ്താൽ പോലും സൗദി അറേബ്യൻ ടീമുകൾക്ക് വേണമെങ്കിൽ വമ്പൻ താരങ്ങളെയൊക്കെ കൊണ്ടുപോകാം എന്നർത്ഥം. കഴിഞ്ഞ തവണ ഇത്തരത്തിലുണ്ടായത് വലിയ രൂപത്തിൽ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചിരുന്നു. പക്ഷേ സൗദിയിലെ ട്രാൻസ്ഫർ ജാലകം അങ്ങനെ തന്നെയാണ്, October 6 വരെ നീളും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്റ്റോക്സ് വരാം.